വെള്ളിക്കുളനിര കൊടുങ്ങയിലെ എടത്താടൻ വീട്ടിൽ ആശങ്കകളുടെ കാർമേഘം ഒഴിഞ്ഞു ദിവസങ്ങളോളം നീണ്ട പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ കൊടുങ്ങ സ്വദേശിയായ എം ബി ബി എസ് വിദ്യാർത്ഥി ആകാശ് ബാബു യുക്രൈനിൽ നിന്ന് സുരക്ഷിതനായി മടങ്ങിയെത്തിയത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ആശ്വാസമായി ഇരിങ്ങാലക്കുട കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഉദ്യോഗസ്ഥനായ കൊടുങ്ങ എടത്താടൻ വീട്ടിൽ ബാബു ഇന്ദു ദമ്പതികളുടെ മകനായ ആകാശ് യുക്രൈനിലെ ഇവാനോ ഫ്രാങ്കിവിസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതു മുതൽ കുടുംബം ഭയാശങ്കയിലായിരുന്നു കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളും ബന്ധുക്കളും ആകാശ് സുരക്ഷിതനായി മടങ്ങിയെത്തണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ആശങ്കയുടെ മണിക്കൂറുകൾക്കിപ്പുറം ബുധനാഴ്ച രാത്രി ആകാശ് കൊടുങ്ങയിലെ വീട്ടിൽ തിരിച്ചെത്തി ഒരു വശത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇവർ താമസിച്ചിരുന്ന പടിഞ്ഞാറൻ യുക്രൈൻ താരതമ്യേനെ ശാന്തമായിരുന്നുവെന്ന് ആകാശ് പറയുന്നു ബങ്കറുകളിൽ കഴിയേണ്ടി വന്നില്ല എന്നതുതന്നെ വലിയ ആശ്വാസമായെന്ന് ആകാശ് പറഞ്ഞു തുടക്കം ഈ യുദ്ധമൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ പാർട്ടിക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരോ ഷെല്ല് വന്ന് വീഴുകയും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്കാർ ഒരു ബസ് അറേഞ്ച് ചെയ്ത് ഞങ്ങളെ റൊമാനിയൻ ബോർഡറിലേക്ക് എത്തിച്ചു റൊമാനിയൻ അതിർത്തിയിൽ നിന്ന് ഏറെ അകലെയല്ലാതിരുന്നതും പെട്ടെന്ന് അതിർത്തി കടക്കാൻ സഹായകമായി ഇന്ത്യൻ പതാക ഏന്തിയ ബസ്സിൽ അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്തു അതിർത്തിയിൽ കൂട്ടമായി ആളുകൾ തിരക്ക് നിയന്ത്രിക്കാൻ റൊമേനിയൻ പട്ടാളം ആകാശത്തേക്ക് വെടിവെച്ചത് മാത്രമാണ് അല്പം ആശങ്കയായത് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നെങ്കിലും തിരിച്ചെത്താനായതിന്റെ ആശ്വാസം ആകാശന്റെ വാക്കുകളിൽ നിറഞ്ഞു ഈ ഞങ്ങൾ ബോർഡർ കടക്കുന്ന സമയത്ത് ബസ്സിൽ തിരക്കാരനെ ഞങ്ങളെ നല്ല ബസ്സിലെ സീറ്റിന് എണ്ണ അനുസരിച്ചിരുന്നു എത്തിയത് അപ്പോൾ നിൽക്കുന്നവരൊക്കെ വേറെ ബസ്സിൽ കയറ്റി ഇരിക്കുന്നവരൊക്കെ കറക്റ്റ് സീറ്റിന് എണ്ണത്തിനനുസരിച്ച് കൊണ്ടുപോയുള്ളൂ കാരണം കുറേ ദൂരം ട്രാവൽ ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി കുറച്ച് പേര് വേറെ ക്യാമ്പിൽ കുറച്ച് പേര് ഡിവൈഡായി പോയി ബട്ട് ഞങ്ങളാണ് ആദ്യം ഇവിടെ അതിർത്തി കടന്നതോടെ ആശങ്കകളെല്ലാം മറികടന്നു ബുധനാഴ്ച രാത്രി എട്ടേ മുപ്പതിന് തെടുമ്പാശ്ശേരിയിലെത്തി ഏറെ വൈകാതെ ആകാശ് വീട്ടിലെത്തിയതോടെ ആശങ്കകൾ മൂടിയ എടത്താടൻ കുടുംബത്തിന്റെ ആകാശത്ത് ആശ്വാസത്തിന്റെ തണൽ നിറഞ്ഞു ഇതേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കടമ്പോട് സ്വദേശികളായ സഹോദരങ്ങളും വ്യാഴാഴ്ച നാട്ടിലെത്തി കടമ്പോട് തയ്യൽ സത്യന്റെ മക്കളായ അശ്വിൻ അനസോയ എന്നിവരാണ് വ്യാഴാഴ്ചയോടെ തിരിച്ചെത്തിയത് ടി ന്യൂസ് കൊടകര